ഹലോ, ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ്. മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. നമ്മുടെ നിത്യജീവിതത്തിലെ സംഭാഷണങ്ങളിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യും. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള ആഗ്രഹങ്ങളല്ല. ഉദാഹരണത്തിന് ജനറലായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ എനിക്ക് കോഫി ഇഷ്ടമാണ്, എനിക്ക് ചായ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമില്ല. അങ്ങനെയൊക്കെ നമുക്ക് ജനറലായിട്ട് പൊതുവേ നമുക്ക് ഇഷ്ടാനിഷ്ടങ്ങളുണ്ടാവും. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമ്മളൊരു ഒരു സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്നൊരു ആഗ്രഹം, എനിക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ട്, എനിക്ക് അയാളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഓക്കെ, എനിക്കത് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ചായ വേണമെന്നുണ്ട്. ആ സമയത്ത് പറയുന്ന സമയത്തുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിലുള്ള ചെറിയ ആവശ്യങ്ങൾ, ഇഷ്ടങ്ങളൊക്കെ നമുക്ക് പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ അത് നമ്മളെങ്ങനെയാണ് പറയുക എന്നുള്ളതാണ്. പൊതുവേ നമ്മൾ അതിനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വാക്ക് വാണ്ട് എന്നുള്ളതാണ് അല്ലേ. ഐ വാണ്ട് ടു ബൈ എ ടിക്കറ്റ്, ഒരു ടിക്കറ്റ് വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ വാണ്ട് എന്ന് പറയുന്ന വാക്കിന് ഒരല്പം ഫോഴ്സ് കൂടുതലാണ്, അഥവാ കുറച്ചൊരു സെൽഫിഷ്, കുറച്ചൊരു അരോഗൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ് വാണ്ട് എന്ന് പറയുന്നത്. അഥവാ ഞാൻ ആരൊക്കെയാണ്, എനിക്കത് ചോദിക്കാനുള്ള അർഹതയൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ളൊരു ചെറിയൊരു അഹങ്കാരത്തോടുകൂടിയൊക്കെ പറയുന്ന പോലെയാണ് വാണ്ട് ഉപയോഗിച്ച് നമ്മൾ എനിക്കൊരു ടിക്കറ്റ് വേണം, ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് എന്തോ ഒരു വലിയ സംഭവമായി എന്ന് പറയാം സംസാരിക്കുന്നത് പോലെയാണ്. അപ്പോൾ കുറേ കൂടെ മര്യാദയോടുകൂടി, പൊളൈറ്റായിട്ട്, ഫ്രണ്ട്ലി ആയിട്ട്, വളരെ സൗഹാർദ്ദത്തോടുകൂടി നമുക്ക് ഈ കാര്യം എങ്ങനെ പറയാം? അപ്പോൾ നമ്മൾ വാൻറ്റിനെ അവിടെ നിന്ന് തട്ടിയിട്ട് പകരം വേറൊരാളെ കൊണ്ടുവരും. അയാളാണ് നമ്മുടെ ഈ വീഡിയോയുടെ സബ്ജക്റ്റ്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ബൈ എ ടിക്കറ്റ്. ഓക്കെ, വുഡ് ലൈക്കാണ് നമ്മുടെ ആൾ. അപ്പോൾ വുഡ് ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? വാൻറ്റിന് തന്നെയാണ്, ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു, ഓക്കെ, വേണമെന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന അതേ മീനിങ് തന്നെയാണ് വുഡ് ലൈക്കിനുള്ളത്. പക്ഷേ വളരെ മര്യാദയോടുകൂടി, സൗഹാർദ്ദത്തോടുകൂടി നമ്മൾ പറയുന്നതാണ് വുഡ് ലൈക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വുഡ് ലൈക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഐ വുഡ് ലൈക്ക് ടു ബൈ എ ടിക്കറ്റ്, ഒരു ടിക്കറ്റ് വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, പൊളൈറ്റായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. ആവശ്യപ്പെടുന്ന ആ ആഗ്രഹം എന്താണ്? ആ സമയത്തുള്ള ആഗ്രഹമാണ്. ഓക്കെ, ആ പ്രിഫറൻസ്, ആ സമയത്തുള്ള നമ്മൾ മുൻഗണന കൊടുക്കുന്ന കാര്യങ്ങൾ. ഈ സമയത്ത് എനിക്കൊരു ടിക്കറ്റ് വാങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാനത് പറയുകയാണ്, എക്സ്പ്രസ് ചെയ്യാനാണ് ലൈക്ക് ടു ബൈ എ ടിക്കറ്റ്. നമുക്ക് കൂടുതൽ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ഗോ, എനിക്ക് പോകണമെന്നുണ്ട്, പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, പോകാൻ താല്പര്യമുണ്ട്. ദർ, എനിക്ക് അവിടെ പോകാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ, ആ സമയത്ത് പറയുന്ന സമയത്ത്. ഐ വുഡ് ലൈക്ക് ടു നോ സംതിങ് അബൌട്ട് യു, ഓക്കെ, നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരാളെ കണ്ടുമുട്ടി, ആദ്യമായിട്ട് കാണുകയാണ്, കുറേ കാലമായിട്ട് അയാളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ കണ്ടപ്പോൾ നമ്മൾ ചോദിക്കണം, ലൈക്ക് ടു നോ സംതിങ് അബൌട്ട്, നിങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് വളരെ മര്യാദയോടുകൂടി ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ഐ വുഡ് ലൈക്ക് ടു സീ എ ഫിലിം, ഒരു ഫിലിം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഈ സമയത്ത്, ഏതോ ഒരു സമയത്ത് അവിടെ ഇരുന്ന് വർത്തമാനം പറയുക, എന്താണിപ്പോൾ താങ്കൾക്ക് ആഗ്രഹം? അപ്പോൾ അയാൾ പറയണ, ഐ വുഡ് ലൈക്ക് ടു സീ എ ഫിലിം, ഒരു ഫിലിം കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു, എനിക്ക് താല്പര്യമുണ്ട് എന്ന് നമ്മൾ പറയില്ല, അതാണ് ഐ വുഡ് ലൈക്ക് ടു സീ എ ഫിലിം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ടു എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടുവിന് ശേഷമൊക്കെ നിങ്ങൾക്ക് കാണാം എന്താണ്? വെർബാണ്, സിമ്പിൾ പ്രസൻറ്റ് ഫോമിലുള്ള വെർബാണ് അല്ലേ. ബൈ ഗോ നോ സി, അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ മര്യാദയോടുകൂടി നിങ്ങൾക്ക് എങ്ങനെ പറയാം? വുഡ് ലൈക്ക് ടു, പിന്നെ ആ വെർബ് എന്താണോ ആ വെർബ് സിമ്പിളായിട്ടാണ് പറഞ്ഞാൽ മതി. ഓക്കെ, വുഡ് ലൈക്ക് ടു. അപ്പോൾ വെർബിന് മുമ്പ് എപ്പോഴും നമ്മൾ ടു കൂടെ ആഡ് ചെയ്യും. ഓക്കെ, വുഡ് ലൈക്ക് ടു സീ എ ഫിലിം. അതുപോലെ തന്നെ വുഡ് ലൈക്ക് എപ്പോഴും വുഡ് ലൈക്ക് എന്ന് തന്നെ ആയിരിക്കും, അതിൻ്റെ കൂടെ യെസ്സോ വേറെ എന്തെങ്കിലും അക്ഷരങ്ങളോ ഒന്നും തന്നെ കയറി വരില്ല, കൂട്ടുകയോ കുറക്കുകയോ ഇല്ല. വുഡ് ലൈക്ക് എപ്പോഴും വുഡ് ലൈക്ക് എന്ന് തന്നെ ആയിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി എഴുതാം. ഓക്കെ, ഷീ വുഡ് ലൈക്ക് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഷീ ലൈക്ക് to become a professional photographer. അവൾക്കൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആകാൻ ആഗ്രഹമുണ്ട്, അവൾ അങ്ങനെ താല്പര്യമുണ്ട്. ഷീ വുഡ് ലൈക്ക് ടു ബിക്കം എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ഐ വുഡ് ലൈക്ക് ടു റീഡ് സം ബുക്സ്, കുറച്ച് പുസ്തകങ്ങൾ വായിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഹീ വുഡ് ലൈക്ക് ടു ജോയിൻ ദ സെയിൽസ് ടീം, ഓക്കെ, സെയിൽസ് ടീമിൽ ജോയിൻ ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്, അവന് താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ആൻസർ
ക്രിസ്ത്യൻ. അപ്പോൾ എന്തോ ഒരു ചെറിയ ചർച്ച നടക്കുകയാണ്, ഒരാൾ എന്തോ ഒരു ചോദ്യം ചോദിച്ചു. അപ്പം ഞാൻ പറയുകയാണ്, ഐ വുഡ് ലൈക്ക് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എനിക്ക് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, വളരെ മര്യാദയോടുകൂടി നമ്മൾ പറയണം, ഐ വുഡ് ലൈക്ക് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ഉത്തരം പറയണമെന്നുണ്ട്, ഉത്തരം പറയണമെന്നുണ്ട്. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം. എനിക്കവനെ സഹായിക്കണമെന്നുണ്ട്, സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ഹിം, ഞാൻ അവനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയും. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ഡബിൾ റൂം ഫോർ സാറ്റർഡേ. ഓക്കെ, ഇവിടെയൊക്കെ നമ്മൾ ടു ഉപയോഗിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. വെർബിന് മുമ്പ് നമ്മളെപ്പോഴും വുഡ് ലൈക്ക് ടു ഉപയോഗിക്കും. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ഡബിൾ റൂം ഫോർ സാറ്റർഡേ, ശനിയാഴ്ചക്ക് ഒരു ഡബിൾ റൂം ബുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, താല്പര്യപ്പെടുന്നു. നമ്മുടെ അപ്പത്തെ ആവശ്യം, എല്ലാ ശനിയാഴ്ചയും നമുക്ക് പോയി റൂം വേണമെന്നല്ല നമ്മൾ പറയുന്നത്, ആ സമയത്തുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഐ വുഡ് ലൈക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കത് ചുരുക്കി എഴുതാം. ഐ വുഡ് ലൈക്ക് എന്ന് എഴുതാം. ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദ പ്രസിഡൻറ്റ്. എനിക്ക് പ്രസിഡൻറ്റിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളത് വളരെ മര്യാദയോടുകൂടി പറയുകയാണ്. ആരോ ഒരാളെ, കാര്യപ്പെട്ട ഒരാൾ കണ്ടപ്പോൾ പുള്ളിക്കാരനോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻ്റ് ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും. അപ്പോൾ നമ്മളത് പറയണം, ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ദ പ്രസിഡൻറ്റ്, പ്രസിഡൻ്റ് ഒന്ന് കാണാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്ന്. ഐ വുഡ് ലൈക്ക് ടു സ്പെൻഡ്, ചിലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, സം ടൈം, കുറച്ച് സമയം, വിത്ത് മൈ ചിൽഡ്രൻ, എൻ്റെ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ പറയും? ഐ വുഡൻറ്റ് ലൈക്ക്. ഓക്കെ, നെഗറ്റീവ് ആകുമ്പോൾ വുഡ് ലൈക്ക് എന്നുള്ളതും വുഡൻ ലൈക്ക് എന്നാവും. വുഡൻ ലൈക്ക് എന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ ചുരുക്കി എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ഇങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളങ്ങനെ ചുരുക്കി എഴുതാൻ പാടില്ല, നെഗറ്റീവ് ആകുമ്പോൾ ചുരുക്കലില്ല. ഓക്കെ, ഐ വുഡൻ ലൈക്ക് ടു ഗോ ദർ അലോൺ, അവിടെ ഒറ്റയ്ക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഐ വുഡൻ ലൈക്ക് ടു ഗോ ദർ അലോൺ, നീ ചെല്ല്, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, നീ ധൈര്യത്തിൽ ചെല്ലുന്ന പറയുമ്പോൾ ഐ വുഡൻ ലൈക്ക് ടു ഗോ ദർ അലോൺ, ഒറ്റയ്ക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളൊക്കെ കൂടെ വന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, വി വുഡ് ലൈക്ക് ടു കം വിത്ത് യു, നിൻ്റെ കൂടെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, നിൻ്റെ കൂടെ വരണമെന്നുണ്ട്, ഞങ്ങൾക്കും വരണമെന്നുണ്ട് എന്ന് പറയാം. വി വുഡ് ലൈക്ക് ടു കം വിത്ത് യു. ഹീ വുഡ് ലൈക്ക് ടു സ്റ്റഡി, അവന് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. ഏതാണ്? ഏതൊരു സബ്ജക്റ്റ്? ഹിസ്റ്ററി. അവന് ഹിസ്റ്ററി പഠിക്കണമെന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെർബ് വെച്ചിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ എപ്പോഴും വുഡ് ലൈക്കിന് ശേഷം ടു സ്റ്റഡി, പഠിക്കാൻ, ടു കം, വരാൻ, ടു ഗോ, പോകാൻ, ആ അർത്ഥത്തിൽ നമ്മൾ ടു ഉപയോഗിക്കും. അതേസമയം നമുക്ക് വെർബിന് പകരം ഒരു നൗണും അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം ഫോർ സാറ്റർഡേ, ശനിയാഴ്ചക്ക് ഒരു സിംഗിൾ റൂം വേണം, അത്രയും നമ്മൾ പറയുന്നത്. ഐ വുഡ് ലൈക്ക്, ആ വുഡ് ലൈക്കിന് പകരം നമ്മൾ വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാണ്ട് എ സിംഗിൾ റൂം ഫോർ സാറ്റർഡേ, അതിൻ്റെ മീനിങ് നമുക്ക് കിട്ടും. ഓക്കെ, ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം ഫോർ സാറ്റർഡേ. അപ്പോൾ ഇവിടെ നമ്മൾ ടു ഉപയോഗിക്കാത്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇവിടെ നമ്മൾ വെർബും യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു നൗണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം, ഒരു റൂം എനിക്ക് വേണമെന്നുണ്ട്, താല്പര്യമുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങാൻ, കൊടുക്കാൻ, അങ്ങനെയൊന്നും നമ്മൾ പറയുന്നില്ല, ഒരു റൂം വേണമെന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കവിടെ ആരാവശ്യമില്ല, ടു ആവശ്യമില്ല. ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം ഫോർ സാറ്റർഡേ. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓ, ഡു യു ലൈക്ക് കോഫി, നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അതിനർത്ഥം ജനറലായിട്ട് നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങൾ കോഫി ഇഷ്ടമുള്ള ആളാണ്, നിങ്ങൾക്ക് കോഫി ഇഷ്ടമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് കോഫി ഇഷ്ടമുള്ള ആളുകളുണ്ടാകും, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാകും. അപ്പോൾ ആ രൂപത്തിലുള്ള ചോദ്യമാണിതെന്ത്, ഡു യു ലൈക്ക് കോഫി, നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ എന്നുള്ളത്. അതേസമയം നമ്മൾ വുഡ് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ വുഡ് യു ലൈക്ക് സം കോഫി എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സമയത്ത്, ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോഫി വേണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വുഡ് യു ലൈക്ക് സം കോഫി. അപ്പോൾ അപ്പുറത്ത് ആരോ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ കഫറ്റീരിയയിലോ ഒക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ വന്നിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്, വുഡ് യു ലൈക്ക് സം കോഫി, കുറച്ച് കോഫി നിങ്ങൾക്ക് വേണോ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, ഇപ്പോൾ കുടിക്കാൻ വേണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡു യു ലൈക്ക് ഡാൻസിങ്, നിങ്ങൾ ഡാൻസിങ് നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഡാൻസ് ചെയ്യുക എന്നുള്ളത്, നൃത്തം വെക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ചില ആളുകൾക്ക് ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും, ചില ആളുകൾക്ക് ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ ജനറലായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മളവിടെ ചോദിക്കുന്നത്. അതേസമയം വുഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കണം,
Would you like to dance? നിങ്ങളെ ഡാൻസ് ചെയ്യാൻ താൽപര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം ഇപ്പോ റൈറ്റ് നൗ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യാൻ എൻ്റെ കൂടെ നൃത്തം വെക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ വുഡ് യു ലൈക്ക് എന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ടു വെച്ചുകൊണ്ട് വെർബ് ഉപയോഗിക്കണം ഇവിടെ ചെയ്തത് അല്ലേ വുഡ് യു ലൈക്ക് ടു ഡാൻസ് ഡാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതേസമയം നമ്മൾ ഇവിടെ കോഫിയുടെ കാര്യമോ വുഡ് യു ലൈക്ക് സം കോഫി ഇവിടെ നമ്മൾ ടു ഇതിന് ശേഷം വെർബോ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് കുറച്ച് കോഫി വേണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ വുഡ് യു ലൈക്ക് സം കോഫി നേരത്തെ ഇവിടെ ഐ വുഡ് ലൈക്ക് എ സിംഗിൾ റൂം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും വുഡ് യു ലൈക്ക് സം കോഫി എന്നാണ് നമ്മൾ ചോദിച്ചത് സിമ്പിളാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കൺഫ്യൂഷൻ ആവാൻ മാത്രം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ വുഡ് യു ലൈക്ക് ടു ലിസൺ ദാറ്റ് അഗെയിൻ അതൊന്നുകൂടെ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്നുകൂടെ അത് ശ്രദ്ധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു ലിസൺ ദാറ്റ് അഗെയിൻ അപ്പോൾ അവിടെ ശ്രദ്ധിക്കണമെന്ന് ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നുണ്ട് അതോടുകൂടെ നമ്മൾ അവിടെ എന്ത് വെച്ചു ടു വെച്ചു വുഡ് യു ലൈക്ക് ടു ലിസൺ ദാറ്റ് അഗെയിൻ അതൊന്നുകൂടെ ഞാൻ വെക്കാം നിങ്ങൾക്ക് ഒന്നുകൂടെ അത് കേൾക്കണമെന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാം വുഡ് യു ലൈക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എ ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വുഡ് യു ലൈക്ക് എ ബിസ്ക്കറ്റ് വിത്ത് യുവർ കോഫി നിങ്ങളുടെ കോഫിയുടെ കൂടെ ബിസ്ക്കറ്റ് വേണമെന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വുഡ് യു ലൈക്ക് എ ബിസ്ക്കറ്റ് വിത്ത് യു കോഫി ഓക്കെ വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ് ഞങ്ങളുടെ കൂടെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ് വുഡ് യു ലൈക്ക് ടു സീ ദാറ്റ് ഫിലിം ആ ഫിലിം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വുഡ് യു ലൈക്ക് ടു സീ ദാറ്റ് ഫിലിം വളരെ സിമ്പിളാണ് അല്ലേ ടു സീ ദാറ്റ് ഫിലിം എന്നുള്ളതിൻ്റെയൊക്കെ മുമ്പ് നമുക്ക് വുഡ് യു ലൈക്ക് വുഡ് യു ലൈക്ക് വുഡ് യു ലൈക്ക് എന്നങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ടു നൈറ്റ് ഇന്ന് രാത്രി പുറത്തു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ താല്പര്യമുണ്ടോ വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ടു നൈറ്റ് വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ടു നൈറ്റ് വുഡ് യു ലൈക്ക് ടു റീഡ് ദിസ് ബുക്ക് ഈ പുസ്തകം വായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ താല്പര്യമുണ്ടോ ഓക്കെ പിന്നെ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണോ എന്ന് നമുക്ക് മര്യാദയോട് കൂടി ചോദിക്കാം വുഡ് യു ലൈക്ക് സം വാട്ടർ കുറച്ച് വെള്ളം വേണമോ അപ്പോൾ നമ്മൾ മര്യാദയോട് കൂടി ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് അപ്പോൾ വുഡ് യു ലൈക്ക് എന്ന് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ഒരു പ്രവൃത്തി ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണെങ്കിൽ വുഡ് യു ലൈക്ക് ടു നമ്മൾ ചോദിക്കും എന്തോ ഒരു കാര്യം വേണോ എന്നാണെങ്കിൽ നമ്മൾ വുഡ് യു ലൈക്ക് എന്ന് മാത്രം ഉപയോഗിക്കും ഓക്കെ അത്രയേ ഉള്ളൂ വ്യത്യാസം ഇനി നമുക്ക് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് വളരെ സിമ്പിളാണ് നമ്മൾ ഇത്രയും കാലം പഠിച്ച അതേ ഫോർമാറ്റ് തന്നെ വാട്ട് വുഡ് യു ലൈക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത് എന്നുള്ളത് വളരെ മര്യാദയോട് കൂടി നമ്മൾ ചോദിക്കുന്നു വാട്ട് വുഡ് യു ലൈക്ക് നിങ്ങൾ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് പറയാം നിങ്ങൾക്ക് ഒരു ഒരു കപ്പ് ചായ വേണം എന്നെങ്ങനെ പറയാം ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ നിങ്ങൾക്കൊരു കപ്പ് ചായ താല്പര്യമുണ്ട് എന്ന് പറയാം ഒരു കപ്പ് ചായ കുഴപ്പമില്ല താല്പര്യമുണ്ട് ഐ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ ഓക്കെ വേർ വുഡ് യു ലൈക്ക് ടു സിറ്റ് നിങ്ങൾ എവിടെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് വേർ വുഡ് യു ലൈക്ക് ടു സിറ്റ് അപ്പോൾ നമ്മൾ നേരത്തെ വുഡ് യു ലൈക്ക് ടു സിറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഫോർമാറ്റ് നേരത്തെ മുകളിൽ പഠിച്ചു അതിന് മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യനായി എന്നാണ് അതിൻ്റെ ഉത്തരം വാട്ട് ടൈം വുഡ് യു ലൈക്ക് ടു ലീവ് ഓക്കെ വുഡ് യു ലൈക്ക് ടു ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ വാട്ട് ടൈം വുഡ് യു ലൈക്ക് ടു ലീവ് നിങ്ങൾ ഏത് സമയത്താണ് എപ്പോഴാണ് വാട്ട് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് ഏത് സമയത്താണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ നമ്മൾ വളരെ മര്യാദയോടുകൂടി ചോദിക്കാം ഹൗ മെനി പീസസ് ഓഫ് ചിക്കൻ എത്ര ചിക്കൻ്റെ പീസുകൾ വുഡ് യു ലൈക്ക് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾക്ക് വേണം എത്ര ചിക്കൻ പീസുകളാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വളരെ സിമ്പിളാണ് അല്ലേ ഐ വുഡ് ലൈക്ക് ടു വെച്ചിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് പറയാം ഐ വുഡ് ലൈക്ക് വെച്ചിട്ട് എന്ത് കാര്യമാണോ വേണ്ടത് അത് പറയാം പിന്നെ ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചു ഇനി ചെറിയൊരു ഒരു ഒരു വേരിയേഷനും കൂടെ നമുക്ക് പഠിക്കാം അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതി ആയിരിക്കാം പിന്നെ അതിനായിട്ടൊരു വീഡിയോ വേറെ ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിൽ തന്നെ പറയുന്നത് ഇതിൻ്റെ തന്നെ വാക്യാണ് ഐ വുഡ് ലൈക്ക് ടു ഗോ ദർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയാണ്
നീ അവിടെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? എന്നാണ് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? ഐ വുഡ് ലൈക്ക് യു ടു ഗോ ദർ. ഓക്കെ, ഐ വുഡ് ലൈക്ക് യു ടു ഗോ ദർ. നീ അവിടെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നീ അവിടെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം, താല്പര്യം. ഐ വുഡ് ലൈക്ക് യു ടു ഗോ ദർ. അപ്പോൾ നമ്മൾ ലൈക്ക് ടു എന്നുള്ളതിൻ്റെ ഇടയിൽ പോയിട്ട് യു വെച്ചു, അത്രയേ ഉള്ളൂ. ഐ വുഡ് ലൈക്ക് യു ടു ടെൽ മീ ദ ട്രൂത്ത്. നീ എന്നോട് സത്യം പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതാണ് എൻ്റെ ഇഷ്ടം. ഐ വുഡ് ലൈക്ക് യു ടു ടെൽ മീ ദ ട്രൂത്ത്. ഐ വുഡ് ലൈക്ക് യു ടു ടെൽ മീ ദ ട്രൂത്ത്. ഐ വുഡ് ലൈക്ക് യു ടു ഹെൽപ്പ് ഹിം. നീ അവനെ സഹായിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വുഡ് ലൈക്ക് യു ടു ഹെൽപ്പ് ഹിം. അപ്പോൾ അതും വളരെ സിമ്പിളാണ് അല്ലേ? വുഡ് ലൈക്ക് ടു എന്നുള്ളതിൻ്റെ ഇടയിൽ നമ്മളൊരു യുവിനെ ആഡ് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ നീ അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ. കൂടുതൽ ഇംഗ്ലീഷ് മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. കാണണം, അതുവരെ ഗുഡ് ബൈ.